Hello friends. Now the most important part, all important one, use. When, where to use this tense? Like, this tense in the other name, use here or there, I have other means. Already I am telling you to express actions, continue for some time. Because they are doing that. present perfect continuous നമ്മളുടെ വ്യത്യാസം ഇത് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ആക്ഷൻ കുറെ നാൾ നേരത്തേക്ക് തുടർന്നു പക്ഷേ ബട്ട് കംപ്ലീറ്റഡ് ബൈ ദ ടൈം ഓഫ് സ്പീക്കിംഗ് ബൈ ദ ടൈം ഓഫ് സ്പീക്കിംഗ് പ്രസന്റിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പാസ്റ്റിലല്ല അതുകൊണ്ടാണ് ഇതിനെ പാസ്റ്റിൻസുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ മാറ്റണം മനസ്സിലാവുന്നുണ്ട് ഈ എക്സാമ്പിൾസൊക്കെ നോക്കി എപ്പോൾ അറിയാം ഹി ഹാസ് ബീൻ റീഡിങ് ബുക്സ് എന്ന് പറയാം അർത്ഥം കുറച്ച് നേരമായിട്ട് ഉള്ളി വായിച്ചു പക്ഷെ ഇപ്പൊ ഇല്ല കട്ട് ഹി ഹാസ് ബീൻ റീഡിങ് ബുക്സ് കട്ട് സ്റ്റോപ്പ് അവിടെ വന്നിട്ടുണ്ട് ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഇത്ര നേരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഇപ്പൊ ഇപ്പൊ തീർന്നു ഞാൻ പറഞ്ഞ സമയത്ത് അത് തീർന്നു അതിന് മുമ്പ് കളിച്ചു അതിനിപ്പോ നമുക്ക് നമുക്ക് അത് കൺസേൺ അല്ല ഇപ്പൊ ഇപ്പൊ എന്ത് സംഭവിക്കും ആർ ദേ പ്ലേയിങ് നൗ നൗ ബൈ ദ ടൈം ഓഫ് സ്പീക്കിംഗ് സോറിട്ടോ ഐ ഹാവ് ബീൻ ഡ്രോയിങ് പിക്ചേഴ്സ് ഞാൻ പടം ഇങ്ങനെ വരച്ചോണ്ടിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പം തീർന്നു ജസ്റ്റ് അങ്ങനെ തീർന്നു അടുത്തോ ദ ടീച്ചർ ഹാസ് ബീൻ ടീച്ചിങ് പത്ത് മണി വരെ പഠിപ്പിക്കു തുടങ്ങി പന്ത്രണ്ടായപ്പോൾ നിർത്തി ഹാസ് ബീൻ ടീച്ചിങ് Now he is in the department. My brother has been fishing. Daavile poyadana chunde kekkaru oru nera fishing edanadhi thirichu thirnu. Naan ee parana samayathu thiru. Sambam ninnu. Adutha it has been raining. Ala daavile mole ee mazha veythundi. Sey naan ippo mazha illa oru thulli kullu. Karana naan ee parana samayathu thiru. It has been raining. They have been working. Sir, I will come home. Anjur. Kritti anjur. Arundur di. They have been working. Avadu thirunnu. Sir, thirunnu. Next. Some girls have been singing. Kudunayara adu bir paattu padikya. Paattu padichan padikya. Annual day celebration adi. Pen kuttikal ingana paattu padichan padikya. Shippe illa. ഞാൻ ഈ പറയുന്ന സമയത്തില്ല അതുവരെ പാടി ആ പോയിന്റ് വരെ പാടി പക്ഷെ അതിന് ശേഷം ഇല്ല യുവർ ബ്രദർ ഹാസ് ബീൻ കോളിംഗ് കുറച്ച് നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക ഫോണിൽ വരെ യുവർ ബ്രദർ പക്ഷെ ഇപ്പം നിർത്തി ഉത്തരം കൊടുക്കാത്തൊന്ന് നിർത്തി പിന്നെ ദ ലീഡേഴ്സ് ഹാവ് ബീൻ ഷോയിങ് ഷൗട്ടിങ് അറ്റ് ദയർ ഫോളോവേഴ്സ് ഇപ്പൊ ലീഡേഴ്സ് എല്ലാവരും ഇങ്ങനെ ഒറ്റത്തി ഷൗട്ട് ചെയ്യാണ് ഇപ്പില്ല ഇനി പറയുന്ന സമയത്ത് നിന്നു അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് രണ്ട് ആസ്പെക്ട് ആണ് ഒന്ന് കുറച്ച് നേരമായിട്ട് ഇത് നടക്കുന്നു പക്ഷെ ഞാൻ പറയുന്ന ടൈമിൽ അത് കട്ടായി അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാവുക ഓർക്കേണ്ടത് അപ്പൊ ഇതെല്ലാം തിരിച്ചു തുടങ്ങുന്നത് ഹി ഹാസ് റെഡ് ബുക്സ് ഹി ഹാസ് റെഡ് ബുക്സ് കഴിഞ്ഞു കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നൊരു ഇതൊരു ഒരു മീനിങ് ആണ് വരുന്നില്ല തുടർന്നു എന്നുള്ളത് കണ്ടിന്യൂസ് ടെൻസിലെ പോലെ തന്നെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചിട്ടും അറിയില്ലേ സ്റ്റാറ്റിക് വെർബ്സ് അല്ല സ്റ്റേറ്റീവ് വെർബ്സ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കരുത് അതിനും ബാധക സ്റ്റേറ്റീവ് വെർബ്സ് നമ്മൾ ഉപയോഗിക്കരുത് ഒരു സ്റ്റേറ്റ് ഓഫ് അതായത് ഒരു അവസ്ഥയെ കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ബീൻ സീയിങ് എന്ന് പറയുക ഐ ഹാവ് സീൻ കാരണം സി എന്ന് പറയാൻ കണ്ടിന്യൂസ് കണ്ടിന്യൂ ആക്ഷൻ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ശരിയല്ലേ അല്ല സി ഇങ്ങനെ പറ്റിയത് ഇങ്ങനെ പറ്റിയത് സി തുടരുന്നില്ല ആക്ഷൻ അല്ലേ അതേസമയം വാക്ക് എന്ന് പറഞ്ഞാൽ അതല്ല കുറച്ച് തീർന്നു അത് എന്ന് എപ്പോഴും ഇത് കണ്ണ് തുറന്നു കണ്ണിങ്ങനെ ആടെ തുറന്നാൽ ഉടനെ കാണുന്നു അത് തുടരുക അപ്പം അങ്ങനെ തുടരുന്ന ആക്ഷൻ തുടരുന്നു എന്ന ആ സെൻസുള്ള വാക്കുകൾ നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല
സ്റ്റേറ്റീവ് വെർബ്സിന്റെ കാര്യം ഞാൻ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അതർത്ഥമാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇതാ, ഈ രണ്ട് സെക്ഷനാണ്. ഇംഗ്ലീഷ് ഗ്രാമർ സ്കൂൾ അല്ലെങ്കിൽ ഇന്ത്യസ് ഗ്രാമർ ട്യൂട്ടോറിയൽസ്, ഇത് രണ്ടും നമുക്ക് സമയം പോലും നോക്കാം. കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അത് നോക്കാം. ഓക്കെ.